Hey all, welcome to my channel 2021 Wanderlust. ഇതാ നമ്മളെ എടപ്പാൾ മേൽപ്പാലട്ടോ. നമ്മൾ നേരെ നമ്മൾ ഈ വൈക്കാണ് നമ്മൾ പോകണ്ടി കുറ്റിപ്പ റോട്ടിന്. അപ്പൊ ഇന്നത്തെ യാത്ര പറഞ്ഞാല് നമ്മളിവിടെ നമ്മളെ വീട് എടപ്പാൾ അയിലക്കാട്. അപ്പൊ അവിടെ നിന്നിട്ട് കുറച്ചൊന്ന് മാറി ഏകദേശം ഒരു 15 കിലോമീറ്റർ, ആ 15 അല്ല സോറി 17 കിലോമീറ്റർ മാറിയാല് കുറ്റിപ്പുറത്തിനടുത്താട്ടാ ഒരു സെറ്റ് വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ ഒരിക്കൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഇന്നത്തെ നമ്മളെ യാത്രാ ലക്ഷ്യം. നമ്മൾ വേറെ ഒന്നും എടുത്തിട്ട് ജാഗ്രതയുള്ള സാധനം ഒരു ചെറിയ ബാഗ് ഏതായാലും മൊബൈൽ ഇടാനാ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ നമ്മളെ യാത്രക്ക് നമ്മളെ കൂടെയുള്ള നമ്മളെ മൂന്നാറും ട്രിപ്പിലാണ്ടില്ലേ മനു, അവനാണല്ലേ അവിടെ നമ്മളെ കുറ്റിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും അവന് കൂട്ടിട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര. നമ്മളെ സൂര്യട്ട ഇങ്ങനെ ഉദിച്ചു വരണുള്ളൂ കേട്ടോ. നമ്മളൊറ്റ സൈക്ലിങ്ങനെ കാണാല്ലേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യലുണ്ട്. കാരണം ഞായറാഴ്ച വന്നാൽ മതി, അതുകൊണ്ട് ആരും ഇറങ്ങിയില്ല. ഇറങ്ങി നല്ല ഫൈന ചെയ്തിന്. നമ്മളിന്ന് ഇറങ്ങാൻ കാരണം വെച്ചാൽ ഇവിടെ അടുത്തല്ലേ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങില്ലേ. പോലീസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഒരിക്കൽ നമ്മളേ കൊറോണ പിടിച്ചിട്ടേ ആതിരപ്പള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊറോണ ഒറ്റ വന്ന് അന്ന് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടന്നത് കണ്ടാ. MSC കോളേജിൻ്റെ ഹോസ്റ്റലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നത്. നമ്മൾ ഏകദേശം നടക്കാൻ പറ്റില്ല കുറ്റിപ്പുറം. നമ്മളങ്ങനെ ഏകദേശം ഇതാ കുറ്റിപ്പുറം എത്തിയിട്ടാ. കുറ്റിപ്പുറം പാലാണ് കാണുന്നത് കെ പി കൂടെ. അതാണ് നമ്മളെ കുറ്റിപ്പുറം പാലം. മനുവിനോട് കാണല്ല അക്കൊണ്ട് ഇതിന് അപ്പുറത്തോ പാലത്തിനപ്പുറമാവും തോന്നുന്നു നിൽക്കുന്നത് എന്നാണ് നമുക്ക് ചേട്ടാ. അങ്ങനെ സാധ്യത കാരണം അവിടെ ഈ പാലത്തിനപ്പുറത്തെ എപ്പോഴും പോലീസുകാരുണ്ടാവില്ലേ. വെള്ളം കുറവാട്ടെ, വെള്ളം കുറവാണ്. ഒരു 2-3 ദിവസം മുമ്പേ ഈ വഴി വന്നപ്പോ എന്നെ കാട്ടി ഒന്നുകൂടി വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ എന്തായാലും മോനെ നമ്മളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരാഴ കൊടുക്കണോ നീ ഇതിന്റെ പോയിക്കണ്. ഇനിയിപ്പോ നല്ലൊരു ചായ കുടിക്കണം, കാരണം ചായ കുടിച്ചിട്ടില്ല. അവിടെ കുറ്റിപ്പുറത്തപ്പ നമ്മളുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളു നമുക്ക്. അങ്ങനെ കുറ്റിപ്പുറം ടൗണില് ഒരു ചെറിയ ഒരു ചായക്കട ഉണ്ട്. ഇനിയിപ്പോ ഏതായാലും ചായ കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മളെ സ്ഥലത്തെടുക്കും. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഇതാ ചായ കുടിച്ചിട്ട് നേരെ നമ്മളെ കുറ്റിപ്പുറത്ത് ചായ കുടിച്ച് കനഞ്ഞ് ഇവിടുന്ന് വിട്ടാഞ്ഞ് ടൗണില്ല നമുക്ക് ഏകദേശം 4 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. നമ്മൾ വന്ന വഴിയട്ടേ കണ്ണ് അത് നേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സെറ്റ് പാടം കിട്ടിയാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇതിന് നേരെ ആ കാണുന്നത് റെയിൽപാളാണ്. അപ്പം ഈ പാടത്തിന് തൊട്ട് ബാക്കിൽ കിടക്കുന്നത് റെയിൽപാളാട്ടാ കാണുന്നത്. ആ കാണുന്ന റെയിൽപാളാണ് കുറ്റിപ്പുറം. ഏകദേശം കണ്ട നമ്മളെ കുറ്റിപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അല്ലേ. ഒന്ന് കുറ്റിപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ ആ കയറ്റം കിട്ടുമല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൂടിയുള്ള വഴിയാട്ടാ. കേട്ടാ സ്റ്റേഷൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൂടിയുള്ള വഴിയാണിത്. ഈ റൂട്ടിലാണ് നമ്മൾ പറഞ്ഞ സംഭവം കിടക്കുന്നത്. ഇത് നമ്മളെ ആശുപത്രി റോഡാട്ടാ, അങ്ങനെയാണ് ഈ റോഡിന് പറയുക, ആശുപത്രി റോഡ് അത്രേ. നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ റോഡൊന്നും പറയൂ കുറ്റിപ്പുറം. മനു അതൊക്കെ ചവിട്ടിക്കാരൻ്റെ അല്ലേ വരുമ്പോ
എടാ വഴി മാറിയാ. ഇല്ലില്ല അതന്നെ തന്നെ തന്നെ. അയ്യോ നേരെ നമ്മൾ ആ റോഡിൻ്റെ കഴിഞ്ഞാ കുറച്ച് റിസ്ക്കാണ് റോഡ് തിരിച്ചു പോകുമ്പോ കേട്ടോ. അവിടെ തന്നെ കയറി വന്നാ. ഓ ഉഷിന്റെ പൊന്നോ, കുറച്ച് നേരത്താണെങ്കി ഉഷാറായിരുന്നല്ലേ. നമ്മളങ്ങനെ ആ പാടം കഴിഞ്ഞിട്ടും ആദ്യം കിട്ടണ ഒരു അമ്പലം കേട്ടോ. ഫസ്റ്റ് ടേണിങ്ങിലാണ് കിട്ടുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഇതെന്തോ ശ്രീ സുബ്രഹ്മണ്യ എന്തോ പേര് പറഞ്ഞിട്ടൊരു അമ്പലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എടച്ചലെന്നാണ്. അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ ആദ്യം കിട്ടണ ഒരു കോൺക്രീറ്റ് റോഡ് കണ്ടാ റോഡ് കണ്ടാ എടച്ചലും. അത് കിട്ടിയ ആദ്യം കിട്ടണ ഒരു റോഡാണ് നമ്മളുടെ ക്രോസ് ചെയ്ത് അമ്പലത്തിനോട് ചേർന്നിട്ട്. ഈ വഴി മനു നേരെ നേരെ ഒന്നുമില്ല, ഒരു ഏകദേശം ചില്ലറ മീറ്ററേ ഉള്ളൂ. ചെറിയ ഒരു പോക്കറ്റ് റോഡ് കേട്ടോ. പോക്കറ്റൊന്നുമല്ല, അത്യാവശ്യം വലിപ്പുള്ളതന്നെ. ചില ഭാഗത്ത് ഇടിഞ്ഞു പോയിട്ട് വേറെ പോകില്ല. ഈ വഴി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതാ ആദ്യം കിട്ടിയ ചെറിയ ഒരു ചോലട്ടാ. ഇതെല്ലാം നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം, ഇത് ആദ്യം കിട്ടുന്ന ചെറിയ ഒരു ചോല തന്നെ. ഓ എൻ്റെ പൊന്നു, ഇത് കൂടാ നല്ല അത്യാവശ്യം നല്ല സെറ്റ് പാടം തന്നെ കേട്ടാ. ഒന്നുകൂടി നേരത്തെ ആണ് ഇതിൻ്റെ ഉള്ളു ഷുവർ പോയി പോയിരുന്നേ. എന്തടി മനു പറഞ്ഞതേ ഇതൊരു പാലക്കാടൻ ടച്ച് എന്നാ പറഞ്ഞത്. ശരി കേട്ടോ, സത്യാണ്. നമ്മൾ അന്ന് വന്നപ്പോൾ ആദ്യം വന്നില്ലേ, ആദ്യം വന്ന് പറഞ്ഞില്ലേ, അന്ന് വന്നപ്പോഴും നമുക്ക് തോന്നിയൊരു സംഭവമാണ് ഒരു പാലക്കാടൻ ടച്ചാണ് ഈ കാണുന്നത്. കണ്ടാ അപ്പൊ അങ്ങനെ നമ്മളിതാ സ്ഥലത്തെത്തിണ്ടിട്ടാ. കണ്ടാ അവിടുന്നാണ് നമ്മൾ വന്നത്. നേരത്തെ പറഞ്ഞില്ലേ ഒരു പാലക്കാട് ടച്ച് പറഞ്ഞൊരു പാടം കണ്ടില്ലേ, ആ പാടാണ് കാണുന്നത്. അവിടെ നിന്നുണ്ട് ഏകദേശം ഒരു ചില്ലറ മീറ്റർ ഉള്ളൂ. ഇത് വന്നാൽ നേരെ കാണുന്നത് നമുക്ക് കൺസർട്ടാ. ഈ ഒരു ഭാഗട്ടാ, ഈ ഒരു ടേണിംഗ് ആണ് നമുക്ക് ആദ്യം കിട്ടുക. അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിന്ന് വരുന്ന വെള്ളാട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങോട്ട് കയറി പോകണം. ഇതിൻ്റെ ഉള്ളിലാണ് സാമ്പാളുള്ളത് വെള്ളച്ചാട്ടം. അപ്പോൾ സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും ഈ വീടിൻ്റെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വെക്കണം. കണ്ടാ നമ്മൾ മനുവിൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്നുമാതിരി നമുക്ക് അവിടെ വെക്കാം. അതുകൂടെ നേരെ നമ്മൾ നടക്കണം. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഒരു ചോലട്ടാ. അതിൽ കൂടെ നടന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ആ വാട്ടർഫാൾസിലേക്ക് എത്താൻ. അതൊക്കെ അതിന് വരുന്ന വെള്ളാട്ടോ കേട്ടോ. ഈ വഴി നേരാണ്ട് മേൽക്ക, പക്ഷേ അതിൽ കൂടെ ആരും പോകില്ല. ഇത് വഴിയല്ല നമുക്ക് പോകേണ്ടതാ, ഈ വഴിയാണ് നിങ്ങനാണ്ട് പോകണം. അപ്പോൾ കണ്ടോ നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ. ഇതൊരു പുറമെയുള്ള ഒരാളെ പറമ്പ തോന്നിട്ടാ, ചെറിയ ഡൗട്ടുണ്ട്. സർക്കാർ സ്ഥലമൊന്നുമല്ല, പ്രൈവറ്റ് സ്ഥലമാണ്, ചെറിയ ഡൗട്ടുണ്ട്. അവിടെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്, കാരണം ഇവിടെ നാട്ടുകാർ കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആൾക്കാർ ചെക്കന്മാരൊക്കെ വന്നിട്ട് എന്തൊക്കെ ഉടായ്പൊക്കെ കാട്ടിട്ടേ. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം ഇതാ മുതലക്കുളത്തെത്തി. മുതലക്കുളം എന്ന് പേര് വരാൻ കാരണം വേറെ ഒന്നുമില്ല, അന്നിപ്പോൾ നിങ്ങളീ കാണുന്ന ഈ കോറി ഉണ്ടല്ലോ, ഈ കോറി അല്ലേ ഇരുന്നു ഇവിടെ. ഇവിടെ പണ്ട് കാലത്ത് ഒരു കിണറായിരുന്നു, ആ കിണറ്റിലിരുന്ന് ഇത്ര ആ മുതല ഉണ്ടായിരുന്നു. അതിനെന്നിട്ട് ആർക്കും കൊണ്ടുപോയിന്നാണ് നമുക്ക് കിട്ടിയൊരു അറിവിട്ടാ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. പിന്നീട് അത് ആൾക്കാർ വന്ന് കോറി കരിങ്കല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് കോറിയാക്കി, എന്നിട്ട് നാട്ടുകാരെ എതിർപ്പിനെ തുടർന്നിട്ട് അത് നിർത്തിച്ചു. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇവിടെ കാണാൻ വരുന്ന ആത് കണ്ടങ്ങൾ ആ വാട്ടർഫാൾസ് അത് കാണാനാണ് ഇവിടെ എല്ലാവരും വരുന്നത്, അത് ആസ്വദിക്കാനും. ഇവിടെ ഏതായാലും നമ്മളെ കുളത്തിൻ്റെ അകത്ത് വരുത്തെ ഇങ്ങനെ കാലിട്ടിരിക്കുന്ന എന്താ സംഭവം എന്ന് വെച്ചോക്കാ. ആശ എന്താ പറ്റിരിക്കണ്ടോ? മീൻ തെറാപ്പി എന്താ സാധനം? അപ്പൊ ഇവിടെ ഫ്രീ അല്ലേ? ഇവിടെ ആയുഷ്കാലം ഫ്രീ ആണെന്നാട്ട പറഞ്ഞേക്കണ്ട. ഇവിടെ മീൻ തെറാപ്പി ചെയ്യാ. ഇതെന്തെയാണ് മീൻ തെറാപ്പി ചെയ്യാ? ഇതിന്റെ ഒരു ഗുണം പറഞ്ഞ എന്തായാലും കണ്ടാ ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർ വരുന്ന മീൻ തെറാപ്പി ചെയ്യാനാ. കാരണം ലുലുമാലില് 150 rupees ഒരു മണിക്കൂറിന് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരും കേട്ടോ. എന്തോരം മീനുകളറിയോ. ഇവിടെ നേരെ വന്നത് ഒരു കോറി കേട്ടോ. അവിടെ തോപ്പിൽ നിന്ന് മറ്റേ പാറ പൊട്ടിട്ട് വെള്ളം വരുന്ന പറഞ്ഞത്. അവിടെ ചെറിയൊരു ചോലുണ്ട് കാണിച്ചു നമ്മൾ വഴി.
ആ മൂലയിൽ കാണാ പലരും പേര് എഴുതിണ്ടോ, നമ്മളെ പേരും അതിന്റെ ഇടയിൽ നമ്മൾ ചേർത്തിക്കണം കേട്ടോ. ക്രിസ്ത്യാനോടെ സാധനത്തിര ഇതാ ക്രിസ്ത്യാനോടെ. സോണിയോ പോന്നോട്ടെ, ആ കൊമ്പ് പോന്നോട്ടെ ആവശ്യം ചാടണേ. ഇനിയാണ് കാണണ്ടേ, കാരണം വെച്ചാല് ഈ ഒരു സാധനം ആസ്വദിക്കാനും അത് കാണാനുമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. കണ്ട ഈ ഒരു വാട്ടർഫോൾസ് കണ്ട, അത് ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഈ വരുന്നത്. ഇപ്പൊ ഒന്ന് വെള്ളം കുറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ നല്ല വെളുപ്പുണ്ട്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇതിലേക്ക് വീണിരിക്കും, നല്ല വെളുക്കുന്ന ഒരു സംഭവം. അപ്പൊ എല്ലാവരും ആ ഒറ്റ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കോറിയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ചെറിയൊരു കോറി മയിലുണ്ട്, കാരണം അത് കംപ്ലീറ്റ് ചെളിയാണ്. ഇതിൽക്ക് ഒരിക്കലും നിങ്ങൾ ഇറങ്ങരുത്. അതുപോലെ തന്നെ നല്ല പാമ്പുകളും ഉണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ വന്നാൽ. പിന്നെ ഇതിൽ നമ്മളേ നേരത്തെ ഫസ്റ്റ് ചാട്ടത്തിൽ നമ്മളൊരു കന്നട നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കന്നട പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. മനുവിൻ്റെ സ്പെക്സ് അല്ല പോയത്, ആ മനുവിൻ്റെ സാധനമാണ് പോയിട്ടുള്ളത്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇതാണ് നമ്മളെ മുതലയില്ലാക്കുളം. കാരണം മുതലയില്ലാക്കുളം എന്ന് പറയാൻ നമ്മൾ കാരണം വേറൊന്നുമില്ല, ഇതിൽ പണ്ട് കാലത്ത് മുതലുണ്ടായിരുന്നു, ഇപ്പൊ മുതലില്ല. അങ്ങനെയാണ് ഇതിന് മുതലയില്ലാക്കുളം എന്ന് പറഞ്ഞത് കേട്ടാ. ഇത് നേരം വന്നാ നമ്മൾ നേരത്തെ കണ്ടില്ലേ, കാരണം അവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്, ചെറുതല്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് മഴ ഒന്ന് കുറഞ്ഞിരിക്കണ്, അപ്പൊ അതിന്റെ ഇതിലാണ് ആ വെള്ളം ഒന്ന് കുറഞ്ഞു വരുന്നത്. അതെല്ലാം എന്റെ ഒന്നുകൂടെ നല്ല ഫോഴ്സിൽ വരിക, അത് നേരെ പാറിന്റെ മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത് കേട്ടാ. കണ്ടാ പാറിന്റെ മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞായറാഴ്ച ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആട്ടാ. കണ്ടാ നല്ലൊരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞായറാഴ്ച ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലേസ് ഉണ്ട്. എല്ലാവരും ഒന്ന് വരിക. ഓക്കേ.